67-ാമത് കേരള പിറവി ദിനത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ബാനർജി കോർണറിൽ 65 ചിത്രകാരികൾ ഒത്തുകൂടിയത് വർണ്ണക്കൂട്ടുകൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു കേരള പിറവി അനുഭവം തീർക്കാനായിരുന്നു. അവിടെ നടത്തിയ പെയിന്റിംഗ് ക്യാമ്പിൽ ഈ ചിത്രകാരികൾ കേരളത്തിൽ നിന്ന് അവരുടെ മനസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തത്സമയ ചിത്രരചനയിലൂടെ ക്യാൻവാസിലാക്കി. അവിടെ വെച്ച് അവർ തത്സമയം വരച്ചതും നേരത്തെ വരച്ചതുമായ ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സ്ത്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. സാംസ്കാരിക നഗരിയിലെ വ്യത്യസ്തമായ ഈ കേരളപ്പിറവി ആഘോഷം സംഘടിപ്പിച്ചത് ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന മേരാക്കി എന്ന വനിതാ കൂട്ടായ്മയാണ്. മേരാക്കി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ആത്മസമർപ്പണത്തോടെയുള്ള പ്രവൃത്തി എന്നാണ്. മേരാക്കിയുടെ ഫൗണ്ടർ ഡയറക്ടർ പ്രതീക്ഷ സുബിനും സഹപ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി. ഞങ്ങൾ മീരാക്കി എന്നുള്ളൊരു ആധ്യാത്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത്. മീരാക്കി എന്ന് പറയുന്നത് ചിത്രകാരികളുടെ ഒരു കൂട്ടായ്മയാണ്. കേരളത്തിലെ ഏകദേശം 300 ചിത്രകാരികളുടെ കൂട്ടായ്മ. ഇന്ന് തേക്കിൻകാട് മൈതാനത്ത് നമ്മുടെ തൃശ്ശൂർ സാംസ്കാരിക നഗരിയിൽ ഈ 65 പേര് ഒത്തുചേർന്നിരിക്കുന്നത് കേരളത്തിൻ്റെ 100 കാഴ്ചകളുമായിട്ടാണ്. ഇന്ന് മീരാക്കി ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കേരളത്തിലെ വിവിധ കാഴ്ചകൾ ചിത്രകാരികൾ എങ്ങനെ കാണുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഒരു തുറന്നു പറച്ചിലും കൂടിയാണ്. മീരാക്കി എന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീരാക്കി എന്ന വാക്ക് ആത്മസമർപ്പണത്തോടുകൂടി കലയെ സമീപിക്കുക എന്നതാണ്. ഇന്ന് ഈ ചിത്രകാരികളുടെ ഉദ്ദേശവും ഇതുതന്നെയാണ്. ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകാരികൾ ബഹുഭൂരിപക്ഷവും ആർത്ത് പഠിച്ചവരോ ഒരു ഡിഗ്രി കലാപഠനം പൂർത്തീകരിച്ചു വന്നിട്ടുള്ളവരോ അല്ല. കൃത്യമായ ഒരു പാഷൻ ഉൾക്കൊണ്ട് തുടർന്നൊരു ചിത്രകാരി ആകണം, കേരളത്തിലെ ചിത്രകാരി എന്ന പേരിൽ അറിയപ്പെടണം എന്നൊരു ആഗ്രഹം, അത്രയും വലിയൊരു ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കും. ഗുരുവായൂരിൽ നിന്നെത്തി വീൽ ചെയറിലിരുന്ന് കവിത പൂർത്തിയാക്കിയത് തൻ്റെ ആദ്യ ക്യാൻവാസ് ചിത്രം കൂടിയാണ്. ഞാൻ പെൻസിൽ പോർട്രേറ്റ് ഒക്കെ വരച്ചിട്ടുണ്ട്, പിന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇതുപോലെ സീനറി കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു ക്യാൻവാസ് വരച്ചത്. പിന്നെ ഡ്രസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മലയാള മനോരമയിൽ കഴിഞ്ഞ മാസം എൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു, മാഡത്തിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. പ്രജാത എന്ന് പറഞ്ഞിട്ട് ഉള്ള പങ്ക് അത് 25 ഉണ്ടായിരുന്നു. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ 25 ഒരു സംഘം ഉണ്ടായിരുന്നു മനോരമ നടത്തിയിട്ട്. അവിടെ വെച്ചിട്ടാണ് പ്രതീക്ഷ മാഡത്തിന് പരിചയപ്പെട്ടത്. അപ്പം അങ്ങനെയാണ് മാഡത്തിന് പരിചയപ്പെട്ടത്. മാഡം ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ചിത്രരചനയെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന നിരവധി വനിതകളുടെ പിന്തുണയോടെ മേരാക്കി കൂട്ടായ്മ കൂടുതൽ വളരുകയാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.